ഫെബ്രുവരി 16 18 20 24 തീയതികളിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ പത്രത്തിൽ ദേശാഭിമാനിയിൽ പരസ്യം വരികയാണ് ഈ മാംഗോ മൊബൈലിന്റെ അത് മലയാളത്തിന്റെ പ്രിയങ്കരനായ കഥാകാരൻ എം ടി വാസുദേവനെ വാസുദേവൻ നായരെ കോഴിക്കോട്ട് ആദരിക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് നിരന്തരമായി അതിന് 24 വാർത്ത മലയാളത്തിന്റെ അക്ഷരശോഭയ്ക്ക് ഇന്ന് ദേശാഭിമാനിയുടെ ആദരവ് അതിന്റെ സിമ്പിൾ അതിന്റെ പരസ്യം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മാംഗോ മലയാള സാഹിത്യത്തിന്റെ ആദ്യത്തെ ശോഭയ്ക്ക് ദേശാഭിമാനിയുടെ പ്രണാമം 18 തീയതി മലയാളത്തിന്റെ അക്ഷരപുണ്യത്തിന് ദേശാഭിമാനിയുടെ ആദരം 16 തീയതി കേരളത്തിന്റെ വിശ്വ സാഹിത്യ പ്രതിമയ്ക്ക് ദേശാഭിമാനിയുടെ ആദരം 20 തീയതി ഈ നല്ലവനായ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന വിശ്വപ്രസിദ്ധനായ ഈ സാഹിത്യകാരനെ വലിയൊരു തട്ടിപ്പുകാരന്റെ സ്പോൺസറിലാണ് ദേശാഭിമാനി ആദരിക്കാൻ വേണ്ടി നടത്തിയിരിക്കുന്നത് ഇതെല്ലാം മാംഗോയുടെ ചിഹ്നമുണ്ട് എല്ലാ കാര്യങ്ങളുമുണ്ട് ഇനി മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് നേരത്തെ തന്നെ ഒരു സ്ഥലത്തുനിന്ന് അറസ്റ്റ് ചെയ്തതിനെ പറ്റിയുള്ള വിവരമുണ്ട് ദുബായിലെ ലുക്കൌട്ട് നോട്ടീസുണ്ട് കർണാടകയിലെ ലുക്കൌട്ട് നോട്ടീസുണ്ട് ഈ വിവരങ്ങളെല്ലാം അറിയാവുന്ന മുഖ്യമന്ത്രി ഇന്നലെ ഈ വസ്തുതയെല്ലാം മറച്ചു വെച്ചിട്ട് നിയമസഭയിൽ ചില കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു എം എൽ എ എന്ന നിലയിൽ എന്നെ സമൂഹ മധ്യത്തിലും മാധ്യമങ്ങളടക്കം ഉള്ള അവിടെ അപമാനിക്കാൻ വേണ്ടി വലിയൊരു ശ്രമം നടത്തി ഭരണപക്ഷത്തെ അംഗങ്ങളെ ആക്രോശിക്കുകയായിരുന്നു പി ടി തോമസ് മാപ്പ് പറയണം മാപ്പ് പറയണം മാപ്പ് പറയണമെന്ന് ഞാനാണോ മാപ്പ് പറയേണ്ടത് നിങ്ങളാണോ നീ പടം നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കും ഈ പടം മാറി നിൽക്കട എന്ന് നിങ്ങളടക്കമുള്ളവരോട് പറയുന്ന മുഖ്യമന്ത്രി ഈ 2017 ജാനുവരി 22 തീയതി വെച്ചിരുന്ന ഉദ്ഘാടനം ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് മാറ്റിവെച്ചതിന് ശേഷം 2017 ഫെബ്രുവരി 16 18 20 24 തീയതികളിൽ ദേശാഭിമാനി മാംഗോയുടെ പരസ്യം കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരാൾക്ക് സൗഹാർദ്ദപരമായി ചിരപരിചിതനായി ഈ കൈ കൊടുക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോയെന്ന് കേരളം തീരുമാനിക്കട്ടെ കൈ കൊടുത്ത ഡേറ്റ് എം ടി ആദരിക്കുന്ന ചടങ്ങ് 24 തീയതി ആയിരുന്നു അവിടെ വെച്ചാണ് കൈ കൊടുത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഇല്ലെങ്കിൽ ഈ പടം ഈ വാർത്ത മുഖ്യമന്ത്രി നിഷേധിച്ചോട്ടെ ഈ പടം ഇങ്ങനെ കൊടുത്തില്ല ഇതാരും കൃത്രിമമായിട്ട് ഉണ്ടാക്കിയേക്കുന്ന പടമല്ലല്ലോ ഞാൻ വിചാരിക്കുന്നത് ഈ 16 മുതൽ 24 വരെ നടന്ന ഈ പരസ്യമുണ്ട് ദേശാഭിമാനിയുടെ പരസ്യമുണ്ട് ആ പരസ്യവുമായി ബന്ധപ്പെട്ട് നടന്ന ഈ ചടങ്ങിൽ കാണുന്ന പടങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ പടമുണ്ട് എം ടി വാസുദേവൻ നായരുടെ പടമുണ്ട് പിന്നെ കുറെ ആളുകളുടെ പടമുണ്ട് അവിടെ വെച്ചാണ് ഞാൻ ഒരാൾക്ക് കൈ കൊടുക്കരുതെന്നോ ഒരു പരിചയമില്ലാത്തവന് കൈ കൊടുക്കരുതെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇതിന്റെ ഒരു എന്തോ ഒരു സംഘാടക സമിതിയുടെ ബാഡ്ജും കുത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് ആരെങ്കിലും കൈ കൊടുക്കാൻ പോകുന്നതോ മിണ്ടുന്ന അതൊരു തെറ്റാണെന്ന് പറയല്ല അത് ചിലപ്പോൾ അറിയാതെ സംഭവിക്കാം എനിക്ക് വ്യക്തമാക്കാനുള്ളത് ഞാൻ എന്റെ അടിയന്തര പ്രമേയത്തിൽ വർഷമോ ഡേറ്റോ മുഖ്യമന്ത്രി എന്ന പദമല്ലാതെ പേര് പോലും പറഞ്ഞിരുന്നില്ല യഥാർത്ഥത്തിലുണ്ടായത് ഈ പ്രതികൾ നിരവധി തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കുപ്രസിദ്ധരായ പ്രതികളാണ് ഒന്നിൽ കൂടുതൽ തവണ ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ദുബായിൽ ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ദുബായ് പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസുണ്ട് കർണാടക പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസുണ്ട് ഏകദേശം 11 ഗുരുതരമായ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസുകൾ മാത്രം കേരളത്തിലുണ്ട് കേസുകൾ നിങ്ങളുടെ അറിവിന് വേണ്ടി കേസുകളുടെ പ്രധാനപ്പെട്ട കേസുകളും കാരണം ഞാൻ അടിസ്ഥാനരഹിതമായിട്ടല്ല ഈ കാര്യങ്ങൾ പറയുന്നത് എന്നതിന് തെളിവായി മാംഗ്ലൂർ എ കെ ടിമ്പേഴ്സുമായുള്ള കേസ് കൂർഗിൽ 400 ഏക്കർ സ്ഥലവുമായി ബന്ധപ്പെട്ട കേസ് വയനാട്ടിലെ ഭൂമി
മൂന്ന് ബാങ്കുകളായി എറണാകുളത്ത് പണയം വെച്ച് നടത്തിയ കേസ്, മാംഗോ മൊബൈലുമായി ദുബൈയിലുള്ള കേസ്, മാംഗോ സൂപ്പർ മാർക്കറ്റുമായിട്ടുള്ള കേസ്, സൂര്യ ഉദ്യോഗ വികാസുമായി ബന്ധപ്പെട്ട കേസ്, സൂര്യ ടിംബേഴ്സുമായി ബന്ധപ്പെട്ട കേസ്, ഏഷ്യൻ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട കേസ്, വയനാട് മെഡിക്കൽ കോളേജിനെ സ്ഥാപിക്കാനാണ് എന്ന് പറഞ്ഞ് നടത്തിയിട്ടുള്ള കേസ് അടക്കം നിരവധി കേസുകളുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട കേരള നിയമസഭയിലെ ഒരു ബഹുമാനപ്പെട്ട മെമ്പറുടെ സഹോദരനും മെമ്പർക്ക് കൂടി ബന്ധമുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് 16 കോടി രൂപയുടെ, ഇപ്പോഴും നിലവിൽ MLA ആയിരുന്ന ആളുടെ 16 കോടി രൂപയുടെ അദ്ദേഹത്തിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഇത്രയും ഗുരുതരമായ കേസുള്ള ഒരാളുടെ കാര്യം ഇദ്ദേഹത്തിന്റെ ഓൺലൈൻ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2017 ജനുവരി 22 സമ്മതിക്കുകയാണ്. എറണാകുളം ഗസ്റ്റ് ഹൌസിന്റെ ബാങ്കറ്റ് ഹാളിൽ വെച്ചാണ് ഉദ്ഘാടനം ചെയ്യാൻ സമയം നിശ്ചയിച്ചിരുന്നത്, 9 മണി. 2017 ജനുവരി 22 9 മണിക്ക് എറണാകുളം ഗസ്റ്റ് ഹൌസിന്റെ ബാങ്കറ്റ് ഹാളിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. ഇതിനദ്ദേഹത്തെ ക്ഷണിച്ചത് ഈ സഭയിലെ ബഹുമാനപ്പെട്ട മറ്റൊരു മെമ്പറും മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനുമായ കൊല്ലം മെമ്പർ ശ്രീ മുകേഷാണ്.